નમસ્કાર. വിട മാട്ടേ, നീ എന്നെ എങ്കിരുന്നെങ്കിലും പോക വിട മാട്ടേ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ ഞാൻ എന്തിനാ ഇപ്പൊ ഇവിടെ ഇങ്ങനെ നാഗവല്ലി കളിക്കുന്നത്. സത്യം പറഞ്ഞ ഞാനല്ല നാഗവല്ലി കളിക്കുന്നത്, നമ്മുടെ സതീശൻ സാറാ. കാരണം എന്താന്നായിരിക്കും അല്ലേ, നമ്മുടെ സുധാകരൻ സാറ് പോകാമെന്ന് പറഞ്ഞാലും പോകാൻ അനുവദിക്കാൻ തയ്യാറല്ല ഈ ഒറ്റ ചങ്ങാതി. അദ്ദേഹത്തെ പിരിഞ്ഞിരിക്കാൻ ഈ കൂട്ടുകാരനൊട്ടും പറ്റത്തില്ല, അത്രയ്ക്ക് സ്നേഹമാണെന്നേ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സതീശൻ സാറ് ചങ്കു കൊടുത്തും സുധാകരൻ സാറിന്റെ കൂടെ ഉണ്ടാകുമെന്ന്, അത് മറന്നോ? ഞങ്ങള് ഞങ്ങളുടെ ചങ്കു കൊടുത്തും ഞങ്ങളുടെ KPC പ്രസിഡന്റിനെ സംരക്ഷിക്കും, ഒരു സംശയം വേണ്ട. അതാ ഇവർ തമ്മിലുള്ള അകമഴിഞ്ഞ സ്നേഹം കാണുമ്പോഴേ എന്റെ നെഞ്ചിനുള്ളിൽ ഭയങ്കര ഒരു കുളിർമ തോന്നുവാങ്ങ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ അകമഴിഞ്ഞ സ്നേഹം മിക്കവാറും ഇവർക്ക് തന്നെ പൊല്ലാപ്പായി മാറും. അതിനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കാരണം എന്താണെന്നായിരിക്കും അല്ലേ, ഇപ്പൊ കോൺഗ്രസ് രണ്ട് തട്ടിലേക്ക് പോകുന്ന നിലയിലാണ്. നമ്മുടെ സുധാകരൻ സാറ് മാറാൻ തയ്യാറായാലും സമ്മതിക്കില്ലെന്ന വാശിയിലാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്. ഈ നിലപാടോട് പാർട്ടിക്കുള്ളിൽ തന്നെ നല്ല അമർഷമാണ് കാണാൻ സാധിക്കുന്നത്. അതൊക്കെ ഒരു ഭാഗത്ത് മാറ്റി നിർത്താമെന്ന് വിചാരിച്ചാലോ, നമ്മുടെ മോൺസൺ ചേട്ടനെ ശത്രുപക്ഷത്ത് നിർത്താനാകില്ല എന്നാണ് സുധാകരൻ സാറ് പറയുന്നത്. ഷെടാ, ഈ ചേട്ടന്റെ വീട്ടിൽ സുധാകരൻ സാറ് ഒന്നോ രണ്ടോ മൂന്നോ തവണയൊന്നും അല്ല, 12 തവണയാ പോയിട്ടുള്ളത്. എന്റെ പൊന്ന് സാറേ, പോയാ പോയ വഴി ഇനി പോയെന്നാ പോരായോ? വെറുതെ ആ ജീവനക്കാരുടെ കൂടെ നിന്ന് സെൽഫി എടുത്ത് ഫോട്ടോയ്ക്ക് പോസും ചെയ്ത് ഇതിന്റെ ഒക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഒരാവശ്യമില്ല, നൈസായിട്ട് പോയെങ്ക പണി വാങ്ങിച്ചു കൂട്ടിയല്ലേ. ആ ഫോട്ടോ സാറേ വിഷമിക്കൊന്നും വേണ്ട. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ തുറന്നു പറച്ചിൽ കൊണ്ട് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഭയങ്കര അതൃപ്തി കൊടുങ്കാറ്റായി വീശിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇന്നലെ നമ്മുടെ സർക്കാരിനെതിരെ ആയിരക്കണക്കിന് ആൾക്കാരെ നിരത്തി പ്രതിഷേധിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ വിവിധ ജില്ലകളിൽ നിന്ന് 100-ഓ 100-ഓ പേരാണ് എത്തിയത്. എന്ത് നാണക്കേടാണ് എന്റെ പൊന്ന് സാറേ. കോൺഗ്രസ് നേതാക്കൾ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങള് ഞങ്ങളുടെ ചങ്കു കൊടുത്തും ഞങ്ങളുടെ KPC പ്രസിഡന്റിനെ സംരക്ഷിക്കും, ഒരു സംശയം വേണ്ട.